الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله

ഉത്തമവിശ്വാസികളായി തീരുവാൻ ആദ്യമായി വസീത ചെയ്യുകയാണ് ഈ ഭൂലോകത്ത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ ഗോത്രങ്ങളിലും സമൂഹങ്ങളിലും ജനപഥങ്ങളിലൊക്കെയായി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം പ്രവാചകന്മാർ വന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും കൃത്യമായി മറുപടി പറയാൻ സാധിക്കും ജീർണതയിൽ ആണ്ടുപോയിട്ടുള്ള ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും അവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റുവാനും വേണ്ടിയാണ് വിവിധങ്ങളായ സമൂഹങ്ങളിൽ ഈ ജീർണതകൾ പലതരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും സാമ്പത്തികമായ അരാജകത്വമുള്ള സ്ഥലങ്ങൾ ലൈംഗികമായിട്ടുള്ള അരാജകത്വവും മറ്റ് അരക്ഷിതാവസ്ഥയും അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ബഹുദൈവ വിശ്വാസം എന്നുവേണ്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള സാമൂഹ്യ ജീർണതകൾ ഓരോ സമൂഹത്തിലും ഉണ്ടായിരുന്നു അർത്ഥത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹം ഉണ്ടായതായി ഷഹൈബ് നബിയുടെ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സാംസ്കാരികമായും വിശ്വാസപരമായും ഉള്ള അപജയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത് അവരെല്ലാവരും വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഖുർആൻ പറയുന്നത് വൈ അല്ലി മുഹമ്മൽ ഖിതാബ വൽ ഹിക്കുമത്ത വൈസക്കീഹിം അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു ഇതിലെ അനുശാസനങ്ങളും അതേപോലെ തന്നെ ആശയങ്ങളുമൊക്കെ അവർക്ക് പകർന്നു പകർന്നുകൊടുക്കുകയും അതുവഴി വയുസക്കീഹിം അവരെ സംസ്കാര സമ്പന്നരാക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും ഉദാത്തമായ ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ മനസ്സിൻ്റെ രോഗാവസ്ഥയാണ് പലപ്പോഴും ഇങ്ങനെ ഈ സാംസ്കാരികമായ അപജയത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് ആത്മാവിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തമാകുവാൻ വേണ്ടിയാണ് ഓരോ പ്രവാചകനും ഉപദേശങ്ങൾ നൽകിയത് എന്താണ് ആത്മാവിനെ ബാധിക്കുന്ന രോഗങ്ങൾ നമുക്കറിയാം ആത്മാവിന് വന്ന് ഭവിക്കുന്ന രോഗം കോപമാണ് അസൂയയാണ് പ്രതികാര ബുദ്ധിയാണ് അക്രമപ്രവണതയാണ് സ്വജനപക്ഷപാതമാണ് വംശീയതയും വർഗീയതയും ഒക്കെ ഇത്തരം നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ രോഗാതുരമാക്കി മാറ്റുന്നത് ഈ രോഗാതുരമായ മനസ്സിനെ വിമലീകരിച്ച് സുഖം പ്രാപിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ഓതിവച്ച വചനങ്ങളിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ വരവിൻ്റെ ഉദ്ദേശ്യം അതായിരുന്നു എന്ന് കാണാൻ പറ്റും ശരീരത്തിന് ബാധിക്കുന്നൊരു രോഗം അതിനെ നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണ് അയാളുടെ രോഗം മൂർച്ഛിച്ച് അയാൾക്ക് മരണം വരെ സംഭവിക്കുന്നു എന്നാൽ ആത്മാവിനെ ഏൽക്കുന്ന രോഗത്തെ കൃത്യമായി മനസ്സിലാക്കി അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെടുന്നത് പരലോകമാണ് ഒരിക്കലും തിരുത്താനാവാത്ത വിധം പരലോകത്ത് കൈകടിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ എല്ലാ സമയവും സ്ഫുടം ചെയ്ത് പോരായ്മകൾ നികത്തി എന്താണോ തൻ്റെ മനസ്സിന് വന്നിട്ടുള്ള പ്രശ്നം എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് അതിനെ തിരുത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് ഇതാണ് പ്രവാചകന്മാരുടെ വരവിൻ്റെ ഉദ്ദേശം അവരോധിയ ആയത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു കത് അഫ്ലഹ മൻ സക്കാഹ വഖത് ഹാബ മൻ ദസാഹ എന്നുള്ള ആയത്ത് നമുക്ക് ഹൃദിസ്ഥമാണ് അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യൻ വിജയിക്കുന്നത് ഒരു വിശ്വാസി വിജയിക്കുന്നത് എപ്പോഴാണ് ഈ രോഗാതുരമായ അവസ്ഥയിൽ നിന്നും അയാൾ മാറുകയും തൻ്റെ മനസ്സിനെ സംസ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ സംസ്കരിക്കാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ തൻ്റെ മനസ്സിനെ മലീമസമാക്കി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പം അതുകൊണ്ട് പ്രവാചകൻ യഥാർത്ഥത്തിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിസ്വല്ലം ഈ വിഷയത്തിൽ വിജയിച്ച മാതൃകാപുരുഷനാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അത് കാനലക്കും ഫി റസൂലില്ലായി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് പ്രവാചകനിൽ കൃത്യമായ മാതൃകയുണ്ട് ഏത് വിഷയത്തിൽ എല്ലാ വിഷയത്തിലും അതുകൊണ്ട് പ്രവാചകൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഖുർആാനായിരുന്നു എന്നുള്ള മറുപടി ഭാര്യയ്ക്ക് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന കല അല ഹുലുഖിൻ അലീം താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറയുമ്പോൾ വിമലീകൃതമായിട്ടുള്ള ഒരു മനസ്സിനെയാണ് അവിടെ കൃത്യമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിശദാസിലും പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം നന്നാക്കുവിൻ അപ്പോൾ നിങ്ങളുടെ സ്വഭാവം അത് നന്നാക്കാൻ പറ്റുന്നതാണ് അല്ലെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എനിക്കിനിയൊന്നും മാറ്റാൻ കഴിയില്ല എന്നൊരാൾ പറയുന്നത് മൗഢ്യമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഇടക്കിടക്ക് പരിശോധിച്ച് തൻ്റെ മനസ്സ് എത്രമാത്രം നന്നാവുന്നുണ്ട് അല്ലെങ്കിൽ മലീമസമാവാൻ പോകുന്നുണ്ടോ എന്ന് കൃത്യമായി ജാഗ്രതയോടുകൂടി അതിനെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംസ്കരണ പ്രവർത്തനം അതുകൊണ്ട് അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ഒരു വിശ്വാസിയുടെ ഒരു ജീവിതം നിത്യജീവിതത്തിൽ ആ വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് അയാൾക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള പ്രചോദനം എന്താണ് അത് വെറുതെ അല്ല അടികുറച്ച വിശ്വാസമാണ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരാ കേവല വിശ്വാസമല്ല നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം പഠിപ്പിക്കുന്നത് ഈമാൻ കാര്യമാണ് എന്താണ് അള്ളാഹു വിശ്വാസം ഒക്കെ വിശ്വാസമാണ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കണ്ണുകൊണ്ട് അഗോചരമാണ് അള്ളാഹുളള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം പ്രവാചകന്മാരുള്ള വിശ്വാസം കിതാബുകളിലെ വിശ്വാസം അന്ത്യ അന്ത്യദിനത്തിലുള്ള വിശ്വാസം നന്മയും തിന്മയും ഒക്കെ അള്ളാഹുൽ നിന്ന് വരുന്നതാണ് എന്നുള്ള വിശ്വാസം ഇത് ഈ വിശ്വാസം കൃത്യമായി അരക്കിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് കർമ്മങ്ങളെപ്പറ്റിയും അനുഷ്ഠാനങ്ങളെപ്പറ്റിയും പറയുന്നത് അതിനർത്ഥം ഈ ഒരു ബേസ്മെൻ്റ് ഈയൊരു ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞർത്ഥം അങ്ങനെ ഒരാൾ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം രൂഢമൂലമാകുമ്പോൾ അത് കേവല വിശ്വാസത്തിനപ്പുറത്ത് സുദൃഢമായിട്ടുള്ള ഒരു വിശ്വാസമായി മാറുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ മനസ്സ് ഏറ്റവും നന്നാക്കിയെടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നവുമില്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എന്താണ് താൻ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ പറ്റി അയാൾക്കുള്ളത് അള്ളാഹു ഉണ്ട് അല്ലെ അള്ളാഹു ഈ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട് എന്നുള്ള കേവല വിശ്വാസത്തിനപ്പുറം അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അവന് മയക്കമോ ഉറക്കമോ ഇല്ലാത്തവനാണ് അവൻ ആകാശഭൂമിക ഉടമസ്ഥൻ അവനാണ് അതിൻ്റെ സംരക്ഷണം അവനൊരു ഭാരമേ അല്ല അയ്യൽ കയ്യും ലാത്തുൻ വലാ നൗം എന്ന് തുടങ്ങിയിട്ടുള്ള സിഫത്തിനെ കൃത്യമായി ഉൾക്കൊണ്ട് ആവാഹിച്ചെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെന്തായിരിക്കും അയാളുടെ നിത്യജീവിതം നന്മകൾ കൊണ്ട് സമൃദ്ധമായിരിക്കും കാരണം ഈ വിശ്വാസമാണ് ഏത് ജനങ്ങൾ താമസിക്കുന്ന ബഹുജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഉണ്ടാവുന്ന സമയത്തും അയാൾ തൻ്റെ അള്ളാഹുമായി തൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ഒരു ബന്ധം അയാൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും അത് വിശ്വാസം കൊണ്ട് മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ ഒരു വ്യക്തി നിൽക്കുന്നത് എങ്ങനെയാണ് അയാൾക്ക് ഭയമുണ്ട് അയാൾക്ക് വിനയമുണ്ട് അയാൾ കൂടുതലായിട്ട് വലിയ സംസാരങ്ങളൊന്നും നടത്തുന്നില്ല അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ പലപ്പോഴും മുറിഞ്ഞു പോകുന്നു തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ കൂട്ടുകാർ തൻ്റെ ബന്ധുക്കൾ ഇവരുടെ കൂടെയൊക്കെ സഹവസിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് പോലെയല്ല മറിച്ച് അതിനേക്കാളും നമുക്ക് എന്തോ ചില ഡിസ്കംഫർട്ട് തോന്നുകയാണ് കാരണം എന്താണ് അയാൾ അധികാരമുള്ളൊരു വ്യക്തിയാണ് അയാൾ അധികാരമുള്ള വ്യക്തിയാണ് അയാൾക്ക് പല നടപടികളും തനിക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കും മുതലാളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു തൊഴിലാളിയുടെ മനോവികാരവും ഇതേ വികാരമാണ് മേരുദ്യോഗസ്ഥൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സഹപ്രവർത്തകൻ അയാൾക്ക് തോന്നുന്ന ഫീലിങ്ങും ഇതാണ് എന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ അത്തരം യാതൊരു വികാരവും വരുന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അവൻ്റെ ശക്തിയെപ്പറ്റി വേണ്ടത്ര ധാരണയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഓതിവെച്ച ആയത്തതാൻ തച്ച തത്താഫ ജുനൂബും അനിൽ മലാജി യദൂന റബ്ബവും ഹൗഫം വൻ പേടികൊണ്ട് ഭയപ്പാടുകൊണ്ട് അല്ലെ എല്ലാം കഴിയും എന്നുള്ള നിലക്ക് അയാൾ ആ ഒരു വിശ്വാസി എങ്ങനെയൊക്കെയാണ് അള്ളാഹുവുമായിട്ട് അടുക്കുന്നത് അവനോട് നന്ദി കാണിക്കുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കിടക്കുന്നിടത്ത് ചെരിഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയാണ് പറ്റി ഓർക്കാൻ അയാൾക്ക് സാധിക്കുന്നത് അത് ആ ഒരു ബോധ്യത്തോടു കൂടി ഇടപെടാൻ അയാൾക്ക് ആവുന്നത് തൻ്റെ വിശ്വാസം ആ എന്ന് കൃത്യമായി ധാരണ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു മനപരിവർത്തനം അതാണ് യഥാർത്ഥത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് മനസ്സിൻ്റെ ഈ ഒരു പരിവർത്തനം ഞാൻ കേവല വിശ്വാസിയല്ല മറിച്ച് സർവശക്തനായിട്ടുള്ള അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം തൻ്റെ മുന്നിലുണ്ട് എന്നുള്ള ബോധ്യമാണ് അയാൾ മുന്നോട്ട് നയിക്കുന്നതും നമ്മൾ നമുക്ക് പലപ്പോഴും അറിയുന്നത് പോലെ ക്രൂരനായ ഉമർ മുൽ ഹത്താബും അദ്ദേഹം എന്തായി ആർദ്രതയുടെ മൂർത്തി മൽഭാവമായി മാറി ക്രൂരതയുടെ പര്യായമായ മനുഷ്യൻ സഹാനുഭൂതിയുടെയും അതേപോലെ ആർദ്രതയുടെയും പ്രധാനപ്പെട്ട ഒരു ആൾഡ്രൂപമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസമല്ലാതെ കറകളഞ്ഞ വിശ്വാസമല്ലാതെ മറ്റൊന്നുമല്ല മറ്റൊന്നും മറ്റൊന്നിനെയും ആ നിലക്ക് സ്വാധീനിക്കുവാൻ ഉമർ എന്നുള്ള മനുഷ്യനെ പറ്റി മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാകും നോക്കൂ നിങ്ങൾ പ്രവാചകൻ സലല്ലാ ഉള്ള വസ്ലമിയുടെ വീട്ടിലേക്ക് അതിഥിയായി വന്നിട്ടുള്ളൊരു ഒരു ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ താമസിക്കുന്നു തൻ്റെ വീട്ടിലേക്ക് വരുന്ന അദ്ദേഹത്തെ പ്രവാചകൻ സ്വീകരിക്കുന്നു ഒരാടിൻ്റെ പാല് അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹം ഒറ്റയടിക്ക് കുടിച്ചു തീർക്കുന്നു രണ്ടാമത്തെ ആടിനെ കറക്കുന്നു അതും അദ്ദേഹം കുടിക്കുന്നു അങ്ങനെ എത്ര കുടിച്ചാലും മതിവരാത്ത രൂപത്തിൽ ഭക്ഷണത്തോട് വല്ലാത്ത മോഹമുള്ളൊരു മനുഷ്യൻ ഏഴ് ആടിൻ്റെ പാൽ കുടിക്കുന്നു തൻ്റെ വീട്ടിൽ താമസിച്ച് തിരിച്ചു പോകുന്ന അദ്ദേഹത്തിന് വീണ്ടും ഇതേ രൂപത്തിൽ യാത്ര പോകുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു ഒരാടിൻ്റെ പാല് കൊടുത്ത് രണ്ടാമത്തെ ആടിനെ കറന്നു കൊടുക്കുന്ന സമയത്ത് പ്രവാചന ശ്രദ്ധാസലം പറഞ്ഞു വിശ്വാസി ഒരു വയറിൽ കഴിക്കുന്നു അവിശ്വാസി ആവട്ടെ ഏഴ് വയറിലും എന്ന് പറഞ്ഞാൽ അവിശ്വാസിയായി വന്നൊരു മനുഷ്യൻ പ്രവാചകൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ച് വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പ്രവാചകൻ പഠിപ്പിക്കുന്നൊരു ഒറ്റ ആശയമാണ് അയാൾ വിശ്വാസിയാണെങ്കിൽ അയാൾ ഭക്ഷണത്തിന് നിയന്ത്രണം വരുത്തുന്നു അവിശ്വാസിയാണെങ്കിൽ അയാൾ ഏഴ് വയറിന് കഴിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ താൻ വിശ്വാസിയാണ് എന്നുള്ള ലെവലിലേക്ക് ഉയർന്ന ഒരു മനുഷ്യൻ ആ ഒരു സ്വഭാവത്തെ തന്നിൽ രൂഢമൂലമായി മൂടുറച്ചു പോയിട്ടുള്ള വിശ്വാസത്തെ മാറ്റി നിർത്തുവാൻ അയാൾക്ക് ഒരു പ്രയാസവും തോന്നിയില്ല ഇതാണ് വിശ്വാസത്തിൻ്റെ ബലം വിശ്വാസത്തിൻ്റെ ബലത്തിൽ മാത്രമേ നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാനും നമ്മൾ സൽപാന്താവിലേക്ക് നമ്മളെ നയിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ജബലീൽ അലൈഹി സ്വലാം പ്രവാചകനോട് പറ്റി ചോദിച്ചു ഇസ്ലാം കാര്യം പറഞ്ഞു ഇമാൻ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു പിന്നെ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇഹ്സാൻ ഇഹ്സാൻ എന്താണ് ഇഹ്സാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി എന്താണ് അൻത തറാഹു തറാഹു നമുക്ക് ഹൃദയസ്ഥമായിട്ടുള്ള ഒരു വചനമാണത് എന്താണ് നീ അവനെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭാവേന നീ നിൻ്റെ രക്ഷിതാവിന് ആരാധനകൾ അർപ്പിക്കുക നിനക്ക് തൻ്റെ കണ്ണുകൊണ്ട് അവനെ കാണാൻ സാധ്യമല്ല എന്നുള്ള സത്യമാണ് പക്ഷേ അവൻ നിന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നൽ നിൻ്റെ മനസ്സിൽ കെടാതിരിക്കുമ്പോൾ നിൻ്റെ പ്രവൃത്തിക്ക് ഒരു കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരിക്കും അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും അതാണ് ഇഹ്സാൻ അതിലപ്പുറത്ത് ഒരു വ്യാഖ്യാനമില്ല നാം ഒരു സി സി ടി വി ക്യാമറയ്ക്ക് കീഴിലാണ് നിൽക്കുന്നത് എന്ന് ഒരാൾ നമ്മോട് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിന് നമ്മുടെ നോട്ടത്തിന് നമ്മുടെ പെരുമാറ്റത്തിന് നമ്മുടെ വ്യവഹാരങ്ങൾക്കൊക്കെ കൃത്യതയുണ്ടായിരിക്കും കാരണം എന്താണ് എനിക്ക് ആരെയും കബളിപ്പിക്കാൻ സാധ്യമല്ല ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല ക്യാമറകൾ സംസാരിക്കും എന്നുള്ള ബോധ്യമാണ് അയാളെ അതിലേക്ക് എത്തിക്കുന്നത് ഇതാണ് പറ്റിയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ ബോധ്യമെങ്കിൽ അയാൾ ഒരിക്കലും കാരണം തനിക്ക് അവനെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ കൺമുമ്പിൽ നിന്ന് മാറിക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യ സാധ്യമല്ല എന്നുള്ളതാണ് ആ ചിന്ത പ്രവാചകൻസ് പറഞ്ഞില്ലേ ഇനൽ ഹലാല വയ്യുനും വൽഹറാമ വയ്യനുൻ ഹറാമും ഹലാലും വ്യക്തമാണ് പക്ഷേ വബൈ നഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തും ചില സംശയങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ആ സംശയങ്ങളെ എങ്ങനെയാണ് ഒരു വിശ്വാസി കാണേണ്ടത് എന്നുകൂടി അവിടെ പറയുന്നു എന്താ പറയുന്നത് ഒരു സംരക്ഷിത മേഖലക്ക് ചുറ്റും കാലികളെ മേയ്ക്കുന്ന ഇടയനെപ്പോലെയാണ് അയാൾ ഒരു വലയമുണ്ട് ഒരു വേലിയുണ്ട് ആ വേലിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ലാത്തതാണ് പക്ഷേ അവിടെ തൻ്റെ ആടുമാടുകളുള്ള സമയത്ത് ഏത് സമയത്തും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യം തലയിലുള്ള ഒരു വ്യക്തി ആ വിഷയത്തിൽ എത്രമാത്രം ജാഗ്രത പുലർത്തുന്നു അതേ രൂപത്തിലാണ് തന്നിൽ ഒരു പോരായ്മ ഉണ്ടാകുമോ താൻ അബദ്ധ സജ്ജാന്തരത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള തോന്നൽ അയാൾക്കുണ്ടാകുന്നത് കറാ ഹൗലൽ ഹിമ ഈയൊരു ഇടയനെ ഇടയൻ്റെ മനോഭാവത്തോടു കൂടി അതിനെ കാണുന്ന വളരെ അലർട്ടായിരിക്കുന്ന വല ജാഗ്രതയോടുകൂടി ഏത് സമയത്തും ഈ നിരോധിത മേഖല മറികടക്കാനിടയുണ്ട് എന്നുള്ള ചിന്തയോടുകൂടിയിട്ട് ഒരു വിഷയത്തെ കാണുന്ന വിശ്വാസിയാണ് യഥാർത്ഥത്തിൽ അഗോചരമായിട്ടുള്ള അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം അയാൾ സ്ഥാപിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണം അതുകൊണ്ട് ഈ ഇക്സാനായിരിക്കണം അയാളെ നടത്തേണ്ടത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നു മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റാത്ത വിധം ഓൺലൈൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പക്ഷേ നമ്മൾ ഒറ്റക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മൊബൈൽ ഫോൺ ഫോണാകട്ടെ അല്ലെ മറ്റ് സംവിധാനങ്ങളാവട്ടെ താൻ തെറ്റിലേക്ക് പോകുവാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഒറ്റക്കാണ് ഇരുട്ടിൻ്റെ അന്തിയാമങ്ങളിലാണ് എല്ലാവരും കിടന്നുറങ്ങുകയാണ് പക്ഷേ തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അശ്ലീലങ്ങൾ അതൊന്നും തനിക്ക് കണ്ടുകൂടാ എന്നുള്ള ബോധ്യം എവിടെ നിന്നുണ്ടാകുന്നു ഇഹ്സാൻ അതാണ് ഇഹ്സാനെ ഇർസാനെപ്പറ്റിയുള്ള വ്യാഖ്യാനം നേരത്തെ പറഞ്ഞല്ലോ നിനക്ക് അവനെ കാണാൻ സാധ്യമല്ല പക്ഷേ അവൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ നിനക്ക് അവനെ കാണാൻ പറ്റില്ലെങ്കിലും അവൻ നിന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നലുണ്ടായിരിക്കുമ്പോൾ ഏത് അശ്ലീലം കണ്ടാലും ഏത് കാണേണ്ടാത്ത സാധനങ്ങൾ കണ്ടാലും അത് കാണുവാൻ ഒരു ഒളിക്കേമറയുമായി അല്ലയുണ്ട് എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനുണ്ടാവേണ്ടത് സർക്കാർ ഓഫീസിൽ കൈക്കൂലിയുടെ ഷെയർ ഒരു ബുദ്ധിമുട്ടില്ലാതെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒന്നും അറിയണ്ട ഇവിടുന്ന് കിട്ടിയെന്നറിയണ്ട കൃത്യമായി പങ്കുവെക്കപ്പെടുകയാണ് പക്ഷേ ആ ഒരു തൻ്റെ മുമ്പിലിരിക്കുന്ന വലിയ സംഖ്യ ഒരു ബുദ്ധിമുട്ടുമില്ല ആരും അറിയാതെ കിട്ടുന്ന ഈ ഒരു സാധനം അതെനിക്ക് പറ്റിയതല്ല അതെനിക്ക് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ചിന്ത ഒരു മനുഷ്യനെ മതിക്കുകയും അങ്ങനെ അത് കൈകൊണ്ട് മാറ്റി വെക്കുകയും ചെയ്യുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ ഉൾക്കൊണ്ട വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നിത്യജീവിതത്തിൽ നമുക്ക് എത്ര എപ്രകാരം വിശ്വാസപരമായ ദാർഢ്യങ്ങളിലൂടെ ഈ ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കച്ചവടക്കാരൻ കച്ചവടക്കാരൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് എട്ടും പൊട്ടും തീരിയാത്തൊരു കുട്ടിയാണ് ഒരു ബാലനാണ് ആ കുട്ടിയെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റിക്കാം വേണ്ടാത്ത സാധനങ്ങൾ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിടാം പക്ഷേ അങ്ങനെയൊക്കെ കൊടുത്താലും അതും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള ചിന്ത വയലുലിൽ മുത്തഫിഫീൻ വയലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദഖത്താലു അലന്നാസിസ്തോഫുൻ വൈദ കാലുഹും അവസനുഹും അലായതൊന്നുലായ്ക്ക അന്നഹും മബൂസും ലിയോമിൻ അദീം ഭയാനകമായ ഒരു ദിവസത്തെ പറ്റിയുള്ള ഓർമ്മയാണ് ഈ കൃത്രിമത്വം അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമതം നടത്തുന്ന ഒരു സമൂഹത്തിൻ്റെ ശിക്ഷക്കു പോലും കാരണമായിട്ടുള്ള വിധം സാംസ്കാരിക ജീർണതയിലേക്ക് പോയിട്ടുള്ള ഒരു പ്രവാചകൻ്റെ വരവിന് പോലും കാരണഭൂതമായിട്ടുള്ള ഈ ഒരു സാംസ്കാരിക അപജയം തനിക്ക് ചെയ്തുകൂടാ കാരണം താൻ വിശ്വാസിയാണ് എല്ലാം അള്ള കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം ലൈസ മിന്ന മൻ മശ വഞ്ച നടത്തുന്നവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നുള്ള പ്രവാചകൻസിലാൻസ് എന്ന വാക്കിനെ ഉൾക്കൊള്ളുന്നൊരു വിശ്വാസിയായി മാറുവാൻ ബൗഫുൽ കൈല ഇതാക്കിത്തും വസിനൂബിൽ ക്രിസ്താസിലും മുസ്തക്കയും അതുകൊണ്ട് അളത്തം അത് കൃത്യമായിരിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് അത് ഒരു ആശയപരമായി വിശ്വാസം കൊണ്ട് മാത്രമേ അങ്ങനെ എത്തുകയുള്ളൂ നമുക്കറിയാം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊക്കെ നമ്മൾ സാധാരണ പഴമൊഴിയായി കേൾക്കാറുണ്ട് എഴുതി പഠിച്ചവരാണ് ചെറുപ്പകാലത്ത് പഠിച്ച ഒരു ആശയം മരണം വരെ ചൊട്ട മുതൽ ചുടല വരെ മുന്നോട്ട് പോകുന്നു ഒരു ആ ഒരു നന്മയാവട്ടെ തിന്മയാവട്ടെ ആ ഒരു ശീലം എന്ന് നമ്മൾ പറയാറുണ്ട് ശീലത്തെ മാറ്റാൻ പറ്റില്ല പക്ഷേ ശീലത്തെ മാറ്റാൻ പറ്റുകയില്ല ഈ വിശ്വാസം എന്നുള്ള കാര്യത്തിൽ ഒഴികെ വിശ്വാസിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു അയാൾക്ക് മാറ്റാൻ പറ്റാത്തത് മാറ്റും അതുകൊണ്ടാണ് റമദാൻ മാസത്തിലൊക്കെ നമുക്ക് ഒരിക്കലും അസംഭവ്യമെന്ന് വിചാരിച്ച പല ദുശീലങ്ങളും മാറ്റിവെക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത് പറഞ്ഞു വന്നത് ഇതേ രൂപത്തിൽ പള്ളിയിൽ ഇമാം നിൽക്കുന്ന ഒരു വ്യക്തി അയാളുടെ പിന്നിൽ ഒരുപാട് ആളുകൾ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് വിച വിചാരിക്കുമ്പോൾ വാക്ക് ഒന്ന് ഉഷാറാക്കുന്നു അതേപോലെ ഓത്ത് നന്നാക്കുന്നു ഇങ്ങനെയൊക്കെ ഇത്തരം മറ്റുള്ള ഒരു തരത്തിലുള്ള ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് ആ നിലക്ക് പോവാത്ത രൂപത്തിൽ നമ്മളെ കൃത്യമായി നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം ഇതാണ് യഥാർത്ഥം ഹെഡ് മാസ്റ്റർ എന്ന ലീവാണ് എന്ന് മനസ്സിലാക്കുന്നൊരു വ്യക്തി ഒരു അധ്യാപകൻ തൽക്കാലം ആരും കാണാനില്ല എന്ന് വിചാരിച്ചു മാറി നിൽക്കാൻ പാടും ഇതൊക്കെയാണ് ആർക്കും ആരെയും നിയന്ത്രിക്കാത്ത വിധം തൻ്റെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം അള്ളയുമായി തനിക്ക് നേരിട്ട് കാണേണ്ടി വരും എന്നുള്ള ചിന്ത കൊണ്ട് ഒരു വ്യക്തി വ്യക്തി ശുദ്ധി വരുത്തുവാൻ വ്യക്തി ശുചിത്വം അല്ലെ ശുദ്ധി വ്യക്തിശുദ്ധി അയാളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു ചരിത്രത്തിലുടനീളം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു യുസിനബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ നമുക്കറിയാം വലക്കത് ഹമ്മദ് ബിഹി വ ഹമ്മ ബിഹ അർ ബിഹാ റബ്ബി തന്നെ ക്ഷണിക്കുന്നത് വേണ്ടാ ദിനത്തിൽ ക്ഷണിക്കുന്നത് അധികാരമുള്ള സുന്ദരിയായ രാജ്ഞിയാണ് പക്ഷേ അവിടെ തനിക്ക് നരക എനിക്ക് വേണ്ടത് ഇതിനേക്കാൾ നല്ലത് ശരിക്കു എന്താണ് ജയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽവാസം അതൊരു ഒരു ശക്തിയായി സ്വീകരിച്ചുകൊണ്ട് പത്തോ പന്ത്രണ്ടോ വർഷക്കാലം ജയിലിൽ കഴിയുവാൻ തൻ്റെ വിശ്വാസം കൊണ്ട് മാത്രം പറ്റിയ സാഹചര്യങ്ങൾ താൻ ചെയ്തു പോയ തെറ്റ് ആരോരും അറിയാതെ ചെയ്ത തെറ്റ് മറ്റുള്ളവർക്കും ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രവാചകളിൽ നിന്നും ശിക്ഷവാകുന്ന മനുഷ്യന്മാരാണ് പാലിൽ വെള്ളം ചേർക്കാൻ പറയുമ്പോൾ ആരും കാണില്ല പക്ഷേ അള്ളാഹു അവൻ കാണുന്നു ഉമർ കണ്ടിട്ടില്ല ഭരണാധികാരി കാണുന്നില്ല മറ്റാരും അറിയുന്നില്ല എങ്കിലും ഒരുത്തനെ കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാത്വികയായിട്ടുള്ളൊരു പെണ്ണി പെണ്ണ് ഇങ്ങനെ ഉമരവുൽ ഹത്താവ് ഒരു കുട്ടിയെ ബാലനോട് ചോദിച്ചു നിൻ്റെ മുതലാളി അറിയാതെ നിനക്ക് ആ ആടിനെ കൊണ്ട് തരാൻ പറ്റുമോ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ശക്തമായുള്ള തീരുമാനത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയത് വിശ്വാസമാണ് വിശ്വാസമല്ലാതെ ഒരു മനുഷ്യനെയും ഒന്നും പരിവർത്തിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നതിലപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വമൻ യക്ഫുർ ബിൽ ഈമാനി ഫിൽ ഹബിത്ത് അമലവും വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം പൊളിഞ്ഞു പോകും എന്നുള്ള ആശയത്തോടൊപ്പം വിശ്വാസമാണ് നമ്മളെ കർമ്മത്തിലേക്ക് എത്തിക്കുന്നത് ആ നിലക്ക് കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പലതും നമ്മൾ മറന്നുപോകുന്നു സത്യവും അസത്യവും കൂടിക്കലരുന്ന സമയത്ത് അതിനെ വ്യവിഛേദിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം എന്താണ് മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നു എന്നാൽ അങ്ങനെ പോരാ ഈ ഇതിൻ്റെ ഇടയിൽ മാറി നിന്നുകൊണ്ട് തനിക്ക് തൻ്റെതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം എന്നുള്ള ബോധ്യം അയാൾക്കുണ്ടാവണം അതിന് നിദാനം വിശ്വാസമല്ലാതെ സംസ്കരണമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് ആ നിലക്ക് വിശ്വാസപരമായ ധാർഢ്യത്തോടൊപ്പം അത് അഫ്ലഹ മൻസക്കാഹത് ഹാബ മൻദസാഹ രോഗാതുരമായ മനസ്സിൽ നിന്ന് നമ്മൾ അതിനെ സംസ്കരിച്ചെടുത്ത് ആ അസുഖം ഭേദമായി ഏറ്റവും നല്ല നിലത്തിൽ രുചിമനസ്കരായിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ കാര്യങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ പുറത്തുമാപ്പാക്കുകയും അവൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നൽകി അവൻ നമ്മെ നമ്മെവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ اللهم وفق للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء من والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين السلام عليكم